മനസ്സിന് ഒരു സ്വസ്ഥതയില്ല. ഈ ദത്ത് തന്നെ നടത്താൻ പറ്റുമെന്നുള്ള പേടിയില്ല ഇപ്പോ. എന്താ ചന്ദ്ര നീ പറയണത്? ദത്ത് നടത്താൻ പേടിയാണെന്നോ? എന്താ സ്കൂളിലെ കടലാസുകൾ നമുക്ക് കിട്ടാതിരിക്കാനുള്ള വല്ല തടസ്സങ്ങളും പത്മിനി ചെയ്തോ? അതൊക്കെ കിട്ടാൻ താമസിക്കുമെന്ന് ഓർത്തിട്ടാണോ ദത്തെടുപ്പ് മാറ്റിവെക്കാമെന്ന് നീ പറയണത്? എന്താ നീ ഇങ്ങനെ നോക്കണേ? തുറന്നു പറയേ, അങ്ങനെ വല്ല തടസ്സങ്ങളും ചെയ്തോ പത്മിനി? അമ്മ ചോദിക്കണ എന്താന്ന് വെച്ചാ, അവൾക്ക് ആ സ്കൂളിലെ രക്ഷാധികാരികളും ബിഷപ്പും ഒക്കെ ആയിട്ട് നല്ല സ്വാധീനമുള്ളതാ. ആ നന്ദിനി ടീച്ചറെ അവിടുന്ന് ഊട്ടിയിലോട്ടോ മറ്റോ അവൾ വെല്ലുവിളിച്ചിരുന്ന പോലെ പൂവിറുക്കുന്ന ലാഘവത്തോടെ സ്ഥലം മാറ്റിയവളവള്. അതുകൊണ്ടാ ചോദിക്കുന്നേ. അങ്ങനെ വല്ല കെണിയും ഒപ്പിച്ചോ പത്മിനി? അങ്ങനെയൊന്നുമില്ലമ്മേ. പെട്ടെന്ന് നീ ഇങ്ങനെ മനസ്സ് തളർന്ന പോലെ നിൽക്കുന്നത് എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല. ഈ ദത്തെടുക്കലും നടത്തിക്കില്ല എന്ന് മോഹനോട് പോലും അവള് വെല്ലുവിളിച്ചിരിക്കുന്ന സ്ഥിതിക്ക് എത്രയും വേഗം ദത്തെടുക്കൽ നടത്താൻ പറ്റുമോ അത്രയും വേഗം നടത്തണമെന്ന് അമ്മ പറയുന്നത്. അല്ലെങ്കിൽ അവൾ എന്തെങ്കിലും ഏടാകൂടോ ഒപ്പിക്കുമെന്ന് ഉറപ്പാ. അതുകൊണ്ടാ അമ്മ പറയുന്നത്, അവൾ എന്തെങ്കിലും ഒപ്പിച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മോനുവിനെ കൊണ്ട് പറയിപ്പിച്ച് ആ തടസ്സങ്ങൾ മാറ്റിക്കാം. നീ തുറന്നു പറയേ. ഏയ്, അങ്ങനെ മോനുവിനെ കൊണ്ട് സ്കൂളിൽ വിളിപ്പിക്കോ, ഇക്കാര്യത്തിൽ ഇടപെടുത്തു ഒന്നും വേണ്ട. എന്നാൽ എത്രയും വേഗം കടലാസുകൾ വാങ്ങിച്ച് വക്കീലിനെ ഏൽപ്പിക്കേ. രേഖയാക്കാൻ വേണ്ട നടപടികളൊക്കെ ചെയ്തോളാം പറ. എല്ലാം എല്ലാവരുടെയും നന്മയെ കരുതി അമ്മ പറയണത്. ശരിയമ്മേ, എന്തായാലും ഒന്ന് രണ്ട് ദിവസം കൂടി കഴിഞ്ഞോട്ടെ. അത് വേണോ? ഞാൻ പറഞ്ഞ എന്തെന്ന് വെച്ചാ, എന്തോ ദത്തെടുക്കാൻ ആലോചിച്ചു തുടങ്ങിയ മുതല് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാൻ എവിടെയൊക്കെയോ പല പല തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അത് എന്റെ ജാതകത്തിന്റെ ദോഷം കൊണ്ടാണോ അതോ മോനുവിന്റെ ജാതകത്തിലെ വല്ല ദോഷം കൊണ്ടാണോ എന്നൊരു സംശയം. ഇതെന്താ ഇപ്പൊ ഇങ്ങനൊരു സംശയം തോന്നാൻ കാരണം? ഞാൻ വക്കീലിനെ കണ്ട് തിരിച്ചു വരുന്ന വഴി നമ്മുടെ ആ പണിക്കരെ കണ്ടു. ഏത്? ആ കള്ളപ്പണിക്കരയോ? ജീവിച്ചിരിക്കുന്ന അനുമോളുടെ അച്ഛൻ മരിച്ചു എന്ന് കള്ളം പറഞ്ഞ് അവളെ കൊണ്ട് ബലിയടിപ്പിച്ച് എന്നെ മഹാഭാവിയാക്കാൻ നോക്കിയ ആളായുള്ളത്. എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ വിശ്വസിക്കരുത്. അയാളല്ല, അയാളുടെ അച്ഛനെയാ കണ്ടത്. ആര്? ശിവശങ്കർ പണിക്കരയോ? അതെ, ഏതോ വൈദ്യരെ കാണാൻ പോണ വഴിയായിരുന്നു. എന്നെ കണ്ടപ്പോ ഓട്ടോ നിർത്തി ഇറങ്ങി വന്ന് മകൻ ചെയ്ത തെറ്റിന് ഒരുപാട് മാപ്പു പറഞ്ഞു. അമ്മയോട് പറയണമെന്നും പറഞ്ഞു. അദ്ദേഹം സത്യസന്ധനാ, ഭഗവാന് പേടിയുള്ള, ചെയ്യുന്ന തൊഴിൽ ഈശ്വരനാണെന്ന് വിശ്വസിക്കുന്ന ആളാ. അദ്ദേഹം എന്റെ മോനുവിന്റെ ജാതകത്തിൽ കുറിച്ചിരുന്നതൊക്കെ ശരിയായി വന്ന് ഭവിച്ചിട്ടുണ്ടോ അമ്മേ? എന്താ സംശയം? അല്ല, ഇപ്പോഴത്തെ ഈ ഒരു തടസ്സങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ ആ ജാതകങ്ങളൊന്നും കൊണ്ടു ചെല്ലാൻ പണിക്കര് പറഞ്ഞു. ആണോ? അങ്ങനെയാണെങ്കിൽ അതൊന്ന് കൊണ്ടുവന്ന് കാണിക്കേ. വല്ല തടസ്സങ്ങളും ഉണ്ടെങ്കിൽ പരിഹാരക്രിയകൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യിക്കാം നമുക്ക്. ശിവശങ്കര പണിക്കർക്ക് തെറ്റുപറ്റാൻ സാധ്യതയില്ല. എങ്കിലും ജാതകങ്ങൾ ഒന്നുകൂടെ കാണുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് കൊണ്ടുവന്ന് കാണിക്കും. തടസ്സങ്ങൾ വരാനുള്ള കാരണങ്ങൾ എന്താന്ന് ചോദിക്കേ. പരിഹാരക്രിയകൾ എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമുണ്ടോന്നും ചോദിക്കേ. ചോദിക്കാമേ. ആ, എന്നാ ചെല്ല്. അനുമോളെ ദത്തെടുക്കുന്ന കാര്യവും ചോദിക്കേ. ചോദിക്കാമേ. ശരി. ഇത് അമ്മയുടെ അടുത്തുണ്ടായിരുന്ന ചന്ദ്രേട്ടന്റെ മോന്റെ ജാതകം എഴുതിയ ബുക്കുകളല്ലേ?
അതെ. ഇതിപ്പോ ചന്ദ്രേട്ടൻ എവിടുന്ന് കിട്ടി? അമ്മ തന്നതാ. എന്തിന്? അത് പിന്നെ ദത്തെടുക്കാൻ പറ്റിയ നല്ല മുഹൂർത്തം വല്ലതും ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ഒന്ന് റെഫർ ചെയ്യാൻ എടുത്തതാ. ദത്തെടുക്കാൻ പറ്റിയ മുഹൂർത്തോ? അത് ജാതകം കുറിച്ച് ബുക്കി നോക്കി എങ്ങനെ അറിയാം? അല്ല, മുഹൂർത്തം ഞാൻ ഉദ്ദേശിച്ചത് അത്തന്നാള് എന്റെ ജാതകവുമായി പൊരുത്തപ്പെടുന്ന എന്ന് വെച്ചാ എന്റെ നാളുമായി പൊരുത്തപ്പെടുമെന്ന് നോക്കാൻ. എന്തൊക്കെയാ ചന്ദ്രേട്ടേ പറയണേ? ചന്ദ്രേട്ടന്റെ നാളുമായി അനുമോളുടെ അത്തന്നാൾ എന്തിനാ പൊരുത്തപ്പെടുമെന്ന് നോക്കണേ? അല്ല, അവളെ നമ്മള് മകളായിട്ട് ദത്തെടുക്കാൻ പോവല്ലേ, അപ്പൊ അച്ഛന്റെ നാളുമായിട്ട് പൊരുത്തപ്പെടുമെന്ന് നോക്കണ്ടേ? ദത്തെടുക്കാൻ എന്തിനാ ഇങ്ങനെയൊക്കെ നോക്കണേ? അങ്ങനെയാണെങ്കിൽ അമ്മ എന്ന നിലയ്ക്ക് എന്റെ നാളും കൂടെ ഒത്തു നോക്കണ്ടേ? അതെ, നോക്കണം. താനെന്താ ഇങ്ങനെ നോക്കുന്നേ? അല്ല, ജാതകത്തിലും മുഹൂർത്തത്തിലും ഒന്നും ചന്ദ്രേട്ടൻ അത്ര വിശ്വാസമുള്ള ആളായിരുന്നില്ലല്ലോ. അല്ല, പെട്ടെന്ന് എന്താ ഇപ്പഴിങ്ങനെ ഒരു ജാതകം നോട്ടോ മുഹൂർത്തം നോക്കലോ ഒക്കെ? ജീവിതത്തിൽ ചില തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോ ചിലപ്പോ ജാതകവും മുഹൂർത്തവും ഒക്കെ നോക്കി വരും. ഒരിക്കലും ഇതിലൊന്നും വിശ്വസിക്കില്ല എന്ന് ഞാൻ ആർക്കും എഴുതി കൊടുത്തിട്ടൊന്നും ഇല്ലല്ലോ. ഇത് പറയാൻ ഇത്രയും ചൂടാവേണ്ട കാര്യം എന്താ? മനുഷ്യൻ തീച്ചവിടെ നിൽക്കുമ്പോ ചിലപ്പോ കുറച്ച് ചൂടായിന്നൊക്കെ വരും. അതിനിങ്ങനെ ക്രോസ് വിസ്താരം നടത്തേണ്ട കാര്യമൊന്നുമില്ല. എനിക്കറിയാം ചന്ദ്രേട്ടന്റെ മനസ്സിൽ എന്താ ഉള്ളേന്ന്. അതങ്ങനെ തനിക്കറിയാം. മോളുടെ ജനന സർട്ടിഫിക്കറ്റിന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റിന്റെ ഒക്കെ കാര്യം ഓർത്തിട്ടല്ലേ തീ ചവിട്ടി നിക്കാണെന്ന് പറഞ്ഞത്? അതെന്താ എനിക്കറിയില്ലേ. അതാണോ? എന്താ അതല്ലേ? അല്ലെങ്കി പിന്നെ വേറെന്താ? വേറൊന്നുമല്ല, അത് തന്നെയാ ഞാൻ ഉദ്ദേശിച്ചു. എന്തൊരു തലവേദന. കട്ടൻ ചായ വല്ലതും വേണോ? ഒന്നും വേണ്ട, ഇത്തിരി ഒന്ന് റെസ്റ്റ് ചെയ്താ ശരിയാവും. ഞാനൊന്ന് കിടക്കട്ടെ. സുദേവ, ഇതിപ്പോ പാലത്തിന് ചന്തക്ക് ചെല്ലുമ്പോ ഒക്കെ വാടി ഒരു വകയാവുമല്ലോ. നീ ഏത് കാലത്തെ കാര്യമാണ് പറയുന്ന വേലു? അടുത്തൊന്നും ടൗണിലേക്ക് പോയിട്ടില്ലാന്ന് തോന്നുന്നു. അതെന്താ സുദേവ? എടാ വേലു, റോഡൊന്നും ഇപ്പൊ പഴയതുപോലല്ല. കുണ്ടും കുഴികളൊക്കെ നികത്തി നല്ല വൃത്തിയായിട്ട് കിടക്കല്ലേ. ഇവിടെന്ന് വിട്ട 15 മിനിറ്റ് കൊണ്ട് പാലത്തിറ ചന്തയിലെത്തും. ആണോ? അത് കൊള്ളല്ലോ. എന്താ ചന്ദ്ര സാറേ? നീ ഇതെവിടെ പോയി സുദേവ? പറമ്പിൽ ഇത്തിരി പണിയുണ്ടായിരുന്നു ചന്ദ്ര സാറേ, കഴിഞ്ഞു. എന്താ സാറേ, എവിടെയെങ്കിലും പോകാനുണ്ടോ? അത് അല്ലെങ്കിൽ വേണ്ട. നീ ഏതായാലും വാ, വന്നിട്ട് ആലോചിക്കാം. ശരി. എന്താ നിർമ്മലെടുത്തി? കൊറേ നേരം അയാൾ ഈ ആലോചിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട്. തൊമ്മൻ അയഞ്ഞപ്പോ ചാണ്ടി മുറുകി എന്ന് പറഞ്ഞതുപോലെ അനുമോടെ അച്ഛനെ അന്വേഷിച്ചുള്ള നടപ്പ് മോഹസാർ വേണ്ടെന്ന് വെച്ചപ്പോ വേറെന്തെങ്കിലും വള്ളിക്കെട്ട് വന്ന് കുരുങ്ങിയോ? ഏതാണ്ട് കുരുങ്ങിയ മട്ടാ ഭദ്രെ. എന്തു പറ്റി? ചന്ദ്രേട്ടൻ വക്കീലിനെ കാണാൻ പോയിരുന്നു. എന്നിട്ട് അനുമോളുടെ ജനന സർട്ടിഫിക്കറ്റും അച്ഛന്റെ അമ്മയുടെയും പേരുകളും ശരിക്കുള്ള മേൽവിലാസം ഒന്നും ഇല്ലാതെ ദത്തെടുക്കൽ നടത്താൻ വല്ല മാർഗം ഉണ്ടോന്ന് അറിയാനാ പോയത്. പക്ഷെ അതൊന്നുമില്ലാതെ നിയമപരമായി ദത്തെടുക്കാൻ പറ്റില്ല എന്നത്രേ വക്കീല് പറഞ്ഞത്. ഇനിയിപ്പോ എന്ത് ചെയ്യാന്നാ ചന്ദ്ര സാറ് പറയുന്നത്? എന്താ ചെയ്യേണ്ടെന്ന് ഒരു രൂപവും ഇല്ലെന്നാ ചന്ദ്രേട്ടൻ പറയണേ. ആകെ തകർന്ന മട്ട. പക്ഷെ എന്താന്നറിയില്ല, ചന്ദ്രേട്ടന്റെ മോഹന്റെ ജാതകങ്ങൾ എഴുതിയ ബുക്ക് എടുത്ത് പരിശോധിക്കുന്നുണ്ട്. കാര്യം എന്താന്ന് ചോദിച്ചിട്ട് ഒന്നും അങ്ങോട്ട് വിട്ടു പറയുന്നില്ല. ജാതകത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഒന്ന് ഓർത്തത്. ഏട്ടത്തിയുടെ അനുജത്തി നീരജയും സതീശും വന്ന വിവരം അച്ഛനോട് നിർമ്മലെടുത്തി പറഞ്ഞായിരുന്നോ? അച്ഛൻ പോകാൻ നേരത്ത് ഞാനൊന്ന് സൂചിപ്പിച്ചു. അവര് മാപ്പ് പറയാനെന്നും പറഞ്ഞ് വന്നിരുന്നു എന്നുള്ള കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പണിക്കരെ കണ്ട് അനുമോക്ക് ജാതകദോഷമുണ്ടെന്നും അവളുടെ അച്ഛൻ മരിച്ചുപോയെന്നും ബലിയിടിക്കണമെന്നും ഒക്കെ കള്ളം പറയിപ്പിച്ച കാര്യമൊന്നും പറഞ്ഞില്ല. അതും കൂടെ അങ്ങോട്ട് പറയാനില്ലേ? എന്തിനാ മറച്ചു വെച്ചത്?
അതും കൂടി അറിഞ്ഞ പിന്നെ അച്ഛൻ അവനെ അടിച്ചതിനകത്ത് കേട്ടില്ല. പിന്നെ അവനെതിരെ എന്തെങ്കിലും ചെയ്യോ പറയോ ചെയ്ത നീരജയും മക്കളെയും അച്ഛന്റെ അമ്മയുടെ അടുത്ത് കൊണ്ടുവന്നാക്കിയിട്ട് പൊടിയും തട്ടി പോകുമെന്ന് അവൻ ചന്ദ്രേട്ടനോട് പറഞ്ഞതുകൊണ്ടാ ഞാനൊന്നും പറയാഞ്ഞത്. എന്നാലും ഇപ്പൊ എത്ര തിടുക്കപ്പെട്ട് ചന്ദ്രസാർ എന്തിനാ ഈ ജാതകമൊക്കെ എടുത്തു നോക്കുന്നത്? അതാ എനിക്ക് മനസ്സിലാകാത്തത്. വക്കീലിനെ കണ്ട് ദത്തെടുക്കാൻ ഇനി എന്തൊക്കെ വേണമെന്ന് ഒന്നുകൂടി ചോദിച്ച് സ്കൂളിൽ നിന്ന് മോളുടെ ജനന സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും അഡ്രസ്സും ഒക്കെ വാങ്ങിയിട്ട് വരണമെന്നും പറഞ്ഞ ചന്ദ്രേട്ടനെ മോഹം പറഞ്ഞുവിട്ടത്. ഇനി മോഹം ചോദിക്കുമ്പോ എന്തു പറയുമെന്ന് ഓർത്തിട്ട് നെഞ്ചിടിക്കുക. എന്തായാലും നിർമ്മലെടുത്ത് ഈ ചായ കൊണ്ടുപോയി അനുമോക്ക് കൊണ്ടു കൊടുക്ക. ബിസ്ക്കറ്റ് അവിടെ മുറിയിൽ കാണും. എന്താ മോഹൻ? ചന്ദ്രേട്ടൻ വന്നോ? വന്നു. സ്കൂളിൽ നിന്ന് സർട്ടിഫിക്കറ്റ്സിന്റെ കോപ്പികൾ അറ്റസ്റ്റ് ചെയ്ത് വാങ്ങിച്ചോ? അത് കിട്ടിയില്ലെന്നാ തോന്നുന്നേ. കിട്ടിയില്ലേ? അതെന്താ? എന്താന്നറിയില്ല. എന്താ കാര്യം ഏട്ടത്തി ചോദിച്ചില്ലേ? അത് പിന്നെ ഏട്ടൻ വക്കീലിനെ കണ്ടോന്ന് അറിയോ? വക്കീലിനെ കണ്ടോന്നാ പറഞ്ഞെ. എന്നിട്ടെന്താ, വക്കീല് തടസ്സം എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞോ? അങ്ങനെയൊന്നും പറഞ്ഞില്ല. പിന്നെന്താ? ഞാൻ ഏട്ടനെ ഒന്ന് കാണട്ടെ. മോഹൻ, ഏട്ടൻ കിടക്കുക, ഇപ്പൊ ഒന്നും ചോദിക്കാനും പറയാനും നിക്കണ്ട. എന്താ ഏട്ടന് വയ്യായ്ക വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, ചെറിയ തലവേദന ഉണ്ടെന്ന് പറഞ്ഞു. എന്താ മോഹൻ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏട്ടത്തി? ഒന്ന് രണ്ട് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, ചന്ദ്രേട്ടനും ഏട്ടത്തിയും എന്തോ വല്ലാതെ മനസ്സ് വിഷമിച്ച് നടക്കുന്ന പോലെ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയാൻ മടിക്കണ്ട. ഇല്ല മോഹൻ, അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പിന്നെ ദത്തെടുക്കുന്ന കാര്യം പറഞ്ഞപ്പോ തോന്നാത്തൊരു ടെൻഷൻ ദിവസങ്ങൾ ഓരോന്ന് കഴിയുമ്പോഴും കൂടിക്കൂടി വരിക. നെഞ്ച് വല്ലാതെ കിടന്ന് പിടയ്ക്കുക. പത്മിനിയുടെ വെല്ലുവിളി കേട്ടിട്ടാണോ? ഏ, അതുകൊണ്ടൊന്നുമല്ല. എങ്കിലും പത്മിനി എന്തെങ്കിലും തടസ്സങ്ങളുമായിട്ട് വരുമെന്ന് ചെറിയൊരു പേടി ഉള്ളിലുണ്ട്. അവള് കാണിക്കുന്ന ഓലപ്പാമ്പിനെയൊന്നും കണ്ട് പേടിക്കണ്ട ഏട്ടത്തി. അതൊക്കെ എനിക്ക് വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. ഞാൻ ഈ ചായയും നനുമുക്ക് കൊടുക്കട്ടെ. അല്ല, ഞാൻ വരുമ്പോ ഏട്ടത്തി ഈ ചായയും കൊണ്ട് അടുക്കളയുടെ അങ്ങോട്ടാണല്ലോ നീങ്ങിയിരുന്നത്. അത് കല്യാണിയോട് എന്തോ പറയണോന്ന് ഓർത്ത് നീങ്ങിയതാ. ഇപ്പൊ എന്താന്ന് ഓർക്കണില്ല. എന്തായാലും ഇനിയിപ്പോ അനുവിന് ചായ കൊടുത്തിട്ടാവാം. നിന്റെ അച്ഛന്റെ മുമ്പിൽ നിന്ന് ഒരു കണക്കിന് രക്ഷപ്പെട്ടത്. എന്തോ വല്ലിച്ച വക്കീലിനെ കാണാൻ പോയിരുന്നു. ബർത്ത് സർട്ടിഫിക്കറ്റും സ്കൂൾ സർട്ടിഫിക്കറ്റും ഇല്ലാതെ ദത്തെടുക്കാന്ന് പറയണത് നടക്കാത്ത കാര്യമാണെന്നാ പറയണേ. ഓർത്തിട്ട് എന്റെ കൈയും കാലും വരയ്ക്കുക. വല്ലിച്ചനാണെങ്കി ഇത് അറിഞ്ഞതോടെ ആകെ മനസ്സ് തളർന്ന് മട്ട. നിന്റെ അച്ഛനാണെങ്കി സർട്ടിഫിക്കറ്റുകൾ ചന്ദ്രേട്ടൻ വാങ്ങിയില്ലെന്ന് ചോദിച്ച് ധൃതി കൂട്ടുക. എല്ലാം തകരാൻ പോവാണെന്ന് തോന്നുന്നു. നിന്റെ അച്ഛനാണെങ്കി സർട്ടിഫിക്കറ്റുകൾ ചന്ദ്രേട്ടൻ വാങ്ങിയില്ലെന്ന് ചോദിച്ച് ധൃതി കൂട്ടുക. എല്ലാം തകരാൻ പോവാണെന്ന് തോന്നുന്നു. നിന്നെ ഞങ്ങളുടെ മകളായിട്ട് കിട്ടാൻ ഭാഗ്യമില്ലെന്നാണോ ഇതിന്റെയൊക്കെ അർത്ഥം? അറിയില്ല. ഇനി എന്താ ചെയ്യേണ്ടെന്ന് ഒരു രൂപം തോന്നുന്നില്ല.
മോഹന്റെ ഓരോ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാതെ നാവ് തളർന്ന് മട്ടിലായിപ്പോയി ഞാൻ. ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൂടെ വല്യമ്മയ്ക്ക്? ഇനി എങ്ങനെ പറയും? മോഹന് നിന്റെ മുത്തശ്ശി ഉറച്ച തീരുമാനത്തില്ല. ഞാൻ പോയി അച്ഛനോട് സംസാരിച്ച് നോക്കിയാലോ? ഞാൻ കാരണം അച്ഛനും കുടുംബത്തിനും ഒരു ദോഷവും വരാനിടയാകരുത്. തമ്പുരുമോൾക്ക് ഒരു സങ്കടവും ഉണ്ടാവരുത്. അതെന്റെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. മോള് പോയി എതിരായിട്ടൊന്നും പറയാൻ നിൽക്കണ്ട. ദത്തെടുക്കലൊന്നും വേണ്ടെന്ന് മോഹനോട് പറഞ്ഞ ഒരായിരം ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. മോളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഇത് ചെയ്യണമെന്ന് മോഹൻ ചോദിച്ചാൽ എന്ത് മറുപടി പറയും? കാരണമൊന്നും പറയാതെ ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞ അത് ധിക്കാരാകും. മോഹന് വിഷമവും ആവും. മാത്രമല്ല, ഇനി മോള് പറഞ്ഞോണ്ടൊന്നും മോളുടെ അച്ഛനും മുത്തശ്ശിയും പിന്നോട്ട് പോകുന്ന ലക്ഷണമില്ല. ഇനി വല്ലാതെ നീ നിർബന്ധിച്ച് പറഞ്ഞ ചിലപ്പോ പത്മിനി എന്തെങ്കിലും പറഞ്ഞ് മോളെ പേടിപ്പിച്ചതുകൊണ്ടായിരിക്കും നീ വേണ്ടാന്ന് പറഞ്ഞെന്ന് സംശയിച്ച് പത്മിനിയായിട്ട് വഴക്കുണ്ടാക്കിയെന്ന് വരും. ഇനിയിപ്പോ വരുന്നതുപോലെ വരട്ടെ. ദത്തപുത്രയുമായിട്ട് ഇത്രയും നേരം എന്തായിരുന്നു ഗൂഢാലോചന? നീ നിന്റെ മോളുമായിട്ട് മുറിയിലിരുന്ന് സംസാരിക്കുന്നതിന് ഗൂഢാലോചനയെന്നാണോ പറയാറ്? അല്ല, നീ എങ്ങനെ ചോദിച്ചതിൽ തെറ്റ് പറയാൻ പറ്റില്ല. മറ്റുള്ളവർക്കെതിരെ ഗൂഢാലോചന നടത്താൻ മാത്രമാണല്ലോ നീ നിന്റെ മമ്മിയും പഠിച്ചിട്ടുള്ളൂ. ഓ, ഞങ്ങളൊക്കെ നടത്തുന്നത് ഗൂഢാലോചന, നിങ്ങൾ നടത്തുന്നതൊക്കെ അന്താരാഷ്ട്ര നിലയിലുള്ള ചർച്ചകൾ. അല്ല, ഈ ചർച്ചകൾ നടക്കുന്നതല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. ദത്തെടുക്കൽ ചടങ്ങ് ഈ ആഴ്ച തന്നെ നടക്കുമെന്നൊക്കെയാ മോഹൻ ഇപ്പോഴും പറയുന്നത്. എന്താ, നടക്കുവോ? നിനക്ക് എന്താ സംശയം? സംശയം വലുതുണ്ടെങ്കിൽ നീ മോഹനോട് ചെന്ന് ചോദിക്ക്. എനിക്കൊരു സംശയമില്ല. ആ ജാതകദോഷക്കാരിയെ ദത്തെടുക്കാമെന്ന് നിങ്ങൾ ആരും കരുതണ്ട. അതിനുവേണ്ടി വെറുതെ സമയം കളഞ്ഞ് ഓടി നടക്കണ്ടെന്ന് ചന്ദ്രേട്ടനോടും പറഞ്ഞേക്ക്. ആ നേരം കൊണ്ട് കാലത്ത് എഴുന്നേറ്റ് സാധകം ചെയ്യാൻ പറ. കച്ചേരി നടത്താനെങ്കിലും ഉപകരിക്കും. അയാൾ വന്നാൽ ഞാൻ പറഞ്ഞ പോലെ ദത്തെടുക്കാനുള്ള സമ്മതപത്രം തരില്ലാന്ന് പേടിച്ചതുകൊണ്ടല്ലേ അയാളെ അന്വേഷിക്കണ്ട എന്ന് വെച്ചത്. അല്ലെങ്കിൽ പിന്നെ അവളുടെ അച്ഛന് ബലിയിടുന്നത് മുടക്കാൻ പണിക്കരെ ചെന്നുകണ്ട് സ്വാധീനിച്ച് ബലി മുടക്കിച്ച ചന്ദ്രേട്ടൻ അയാളെ അന്വേഷിച്ച് മോഹൻ പോകുന്നു എന്ന് പറയുമ്പോ നിർമ്മലയിടത്തിയുടെ അച്ഛനെ വിളിച്ചു വരുത്തി എന്തിനത് മുടക്കിച്ചേ? അതിനർത്ഥം അയാള് വന്നാൽ ഈ ദത്തെടുപ്പ് നടക്കില്ലാന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നല്ലേ? എന്നാ ഞാനൊന്ന് തീരുമാനിച്ചിട്ടുണ്ട്, എങ്ങനെയെങ്കിലും അയാളെ അനുമോളുടെ അച്ഛനെ അന്വേഷിച്ച് കണ്ടെത്തി ഇവിടെ കൊണ്ടുവരുമെന്ന്. അത് കേട്ടപ്പോ നിർമ്മലയിടത്തി ചെറുതായിട്ടൊന്ന് ഞെട്ടിയോ? ഞാനെന്തിനാ ഞെട്ടണേ? പിന്നെന്താ നിർമ്മലയിടത്തി മറുപടി ഒന്നും പറയാതെ നാവടക്കി നിൽക്കുന്നെ? വെറുതെ നിന്നോട് പോരടിക്കാനും വെല്ലുവിളിക്കാനും ഒന്നും താല്പര്യമില്ല ഞെട്ട. ഞങ്ങളെ വെറുതെ വിട്ടേരെ. എങ്ങനെയെങ്കിലും ഞങ്ങളൊന്ന് ജീവിച്ചു പൊക്കോട്ടെ, പ്ലീസ്. എതിർത്താൽ ഞാൻ അയാളെ കണ്ടെത്തുമെന്ന് തോന്നിയപ്പോ ഏട്ടത്തെ അടവ് മാറ്റി അപേക്ഷയാക്കി. ഈ അടവ് കൊണ്ടൊന്നും പത്മിനി പിന്നോട്ട് മാറുമെന്ന് കരുതണ്ട ഏട്ടത്തെ. അനുമോളുടെ അച്ഛനെ ഞാൻ കണ്ടെത്തിയിരിക്കും, നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്യും. പത്മജരുദ്രാദികളാൽ അപേക്ഷിതം പാദപത്മസം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇതെന്താ പറ്റിയേ? ചന്ദ്രനും ഇങ്ങനെ ആകെ തളർന്ന മട്ടിലാണല്ലോ.
എങ്ങനെ തളരാതിരിക്കും അമ്മേ. അനുമോളെ ദത്തെടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ദേ ഇപ്പോഴും കൂടി എന്റെ മുമ്പിൽ വന്ന് പോര് വിളിച്ചിട്ട് അവള് പോയത്. പത്മിനി, അനുമോട് അച്ഛനെ കണ്ടുപിടിക്കാൻ അവൾ ഇറങ്ങാൻ പോവാണത്രേ. ഇറങ്ങട്ടെ, അവളും അവളുടെ സി ഐ ഡി മമ്മിയും കൂടെ അന്വേഷിച്ച് അലഞ്ഞ് അനുവിന്റെ അച്ഛനെ കണ്ടുപിടിച്ച് കൊണ്ടുവരട്ടെ. അയാളോട് ദത്തെടുക്കാനുള്ള സമ്മതപത്രം വാങ്ങിക്കാൻ നമുക്ക് എളുപ്പമാവുമല്ലോ. പക്ഷെ അവളെങ്ങാനുമാണ് കണ്ടുപിടിക്കണമെങ്കിൽ പിന്നെ എന്താവും സംഭവിക്കാന്ന് ആലോചിച്ചിട്ട് എന്റെ ഉള്ളു പെടയ. തൽക്കാലത്തേക്ക് ഈ ദത്തെടുക്കലൊന്നും മാറ്റിവെച്ചാലോ അമ്മേ. പെൺകുട്ടികൾ എന്നും അച്ഛന്റെ മനസ്സിലെ രാജകുമാരിയാണെന്നാണ് പറയാറ്. മോഹനും തന്റെ രാജകുമാരിയെ സ്വപ്നം കണ്ട് ജീവിക്കുകയാണ്. എന്റെ മോൾ എന്നെ എന്ന് സ്നേഹത്തോടെ അച്ഛാന്ന് വിളിക്കുന്നു. അന്ന് എല്ലാരോടും ഒരു നിമിഷം പോലും മറച്ചു വെക്കാതെ ഞാൻ വിളിച്ചു പറയും, ദേ ഇതാ എന്റെ മൂത്ത മോളെന്ന്.